നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലെ തന്നെ ഹവാല പണമിടപാടുകളിലെ കാര്യങ്ങളിൽ വീണ്ടും തുറന്നടിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഭരണഘടനാ പദവിയിലുള്ള ആ ഉന്നതന് പോലും റിവേഴ്സ് ഹവാലയിൽ പങ്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രതികളുടെ രഹസ്യമൊഴിയിലെ ഉന്നതൻ ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നും ഉന്നതനെ അറിഞ്ഞാൽ ജനം ബോധം കെട്ട് വീഴുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കള്ളക്കടത്തിലെ ഉന്നതൻ ആരാണെന്ന് വ്യക്തമാക്കണമെന്നും പ്രതികളുടെ രഹസ്യമൊഴിയിലെ ഉന്നതൻ ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇവ ഉന്നയിച്ചിരിക്കുന്നത്. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഉന്നതന് പോലും റിവേഴ്സ് ഹവാലയിൽ പങ്കുണ്ട്, ഉന്നതനെ അറിഞ്ഞാൽ ജനം ബോധം കെട്ട് വീഴുമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. സ്വപ്നയും സരിത്തും കോടതിക്ക് നൽകിയ രഹസ്യമൊഴിയിൽ സംസ്ഥാനത്ത് നിന്നും വിദേശത്തേക്ക് കടത്തിയ റിവേഴ്സ് ഹവാല ഇടപാടിൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല ആരോപണമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി പ്രചാരണ രംഗത്ത് ഇറങ്ങാത്തത് നാണക്കേട് കൊണ്ടാണെന്നും പരാജയഭീതിയാണ് കാരണമെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചിരുന്നു. വിജയരാഘവൻ്റെ സ്വരം RSSന്റെ സ്വരമാണ്, മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഒളിച്ചിരിക്കുകയാണെന്നും ചെന്നിത്തല പറയുന്നു. എന്തുകൊണ്ട് ആർട്ടിക്കിൾ 311 അനുസരിച്ച് ശിവശങ്കറിനെ പിരിച്ചുവിടുന്നില്ലെന്നും സ്വപ്നയും ശിവശങ്കറും സർക്കാരിനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സർക്കാർ തിരിച്ചും ഇവരെ സംരക്ഷിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. ഉന്നത രാഷ്ട്രീയ നേതാവിൻ്റെ വിദേശയാത്രയുടെ വാദങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതേസമയം ഡോളർ കടത്തിൽ ഉൾപ്പെടെ വൻ സ്രാവുകൾക്കെതിരെയുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ. സംസ്ഥാനത്ത് പ്രമുഖ പദവി വഹിക്കുന്ന ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് ഡോളർ കടത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ സരിത്ത് കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രതിയായ സ്വപ്ന സുരേഷ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഒപ്പം നേതാവുമായി തനിക്കുള്ള ബന്ധവും സ്വപ്ന തുറന്നു പറഞ്ഞു. നേതാവുമായുള്ള ബന്ധത്തെക്കുറിച്ച് സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകളും സാമ്പത്തിക ഇടപാട് വിവരങ്ങളും അറിഞ്ഞതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഞെട്ടിപ്പോയിരിക്കുകയാണ്. പരിശോധനകൾ ഒന്നും തന്നെ ഇല്ലാതെ പോകാവുന്ന VIP പരിരക്ഷയാണ് ഇദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ തന്നെ ലഭിച്ചിരുന്നത്. ഇത് ദുരുപയോഗം ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. നേതാവിനെതിരെ തെളിവുകൾ ശേഖരിച്ച് ശക്തമായ അന്വേഷണത്തിനാണ് ED ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതു തരത്തിലുള്ള പണമാണ് കൈമാറ്റം ചെയ്തതെന്നും ആരുടെയൊക്കെ സാമ്പത്തിക പങ്കാളിത്തമുണ്ടെന്നുമുള്ള കാര്യവും അന്വേഷിക്കും. നേതാവിൻ്റെ വിദേശയാത്രകൾ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾക്കായി പേഴ്സണൽ സ്റ്റാഫുകളെ ചോദ്യം ചെയ്യാനും നീക്കം നടക്കുന്നുണ്ട് ED ഭാഗത്തു നിന്നും. ന്യൂസ് ഡെസ്ക്, നാഷണൽ ഐ.